What's up guys? Welcome back to my channel. இன்னும் பார்த்தீங்கனா எல்லாருக்கும் இன்ட்ரெஸ்டிங் ஆன ஒரு டாபிக் ആണ്. எல்லாருக்கும் അറിയാൻ ആഗ്രഹം ഉള്ള ഒരു ടോപ്പിക് ആണ്. ഓക്കേ. അപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മള കൈയിരിക്കുന്ന സ്മാർട്ട് ഫോൺ ഒക്കെ ബ്രാൻഡ് ഉണ്ടല്ലോ. ആ ബ്രാൻഡ് ഒക്കെ ഏത് രാജ്യത്താണ് മാനുഫാക്ചർ ചെയ്യുന്നത് എന്നത് ഇവിടെ നോക്കാൻ പോണ. എന്ന് വെച്ചാൽ നമ്മളെ കയ്യിൽ പല പല സ്മാർട്ട് ഫോണും പല പല രാജ്യങ്ങളായിരിക്കും മാനുഫാക്ചർ ചെയ്യുന്നത്. അപ്പൊ നിങ്ങളെ കയ്യിരിക്കുന്ന സ്മാർട്ട് ഫോൺ ഒക്കെ ഏത് രാജ്യത്തുനിന്നാണ് മാനുഫാക്ചർ ചെയ്യുന്നത് എന്നൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെടാൻ മാക്സിമം എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതുകൊണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതിന്റെ അടുത്തുള്ള ബെൽ ബട്ടൺ മറക്കാതെ ഓണം നോട്ട് കൊടുത്ത് വെക്കുക. എന്നാൽ നോട്ടിഫിക്കേഷൻ കറക്റ്റായി കിട്ടത്തുള്ളൂ. അപ്പൊ നമുക്ക് നേരെ തന്നെ വീഡിയോ ആയിട്ട് അപ്പൊ നമ്മൾ ആദ്യം നോക്കാൻ പോണ കാനഡയാണ്. കാനഡയുടെ ഫോൺ എന്ന് വെച്ചാൽ ബ്ലാക്ക്ബെറി ആണ്. ബ്ലാക്ക്ബെറി എന്ന് പറയുന്ന കമ്പനിയാണ് കാനഡയുടെ കമ്പനി. ഓക്കെ. അപ്പൊ നമ്മൾ അടുത്ത് നോക്കാൻ പോണ ചൈനയാണ്. ചൈനീസ് ബ്രാൻഡ് എല്ലാവർക്കും അറിയാൻ ആഗ്രഹമായിരിക്കും. ഓക്കെ. അപ്പൊ നമ്മൾ ആദ്യം നോക്കാൻ പോണ ചൈനയുടെ ബ്രാൻഡ് നോക്കാൻ പോണത് ഹുവായി, അതേപോലെ തന്നെ ഹോണർ, പിന്നെ റെഡ്മി, റിയൽമി, അതേപോലെ ഓപ്പോ, വിവോ, പിന്നെ ഹോൺ ഇത് വൺ പ്ലസ്, പിന്നെ ടെക്നോ, പിന്നെ ഇസെറ്റ് ജി സി എന്ന് പറയുന്ന ഫോൺ, അതും ചൈനയിൽ തന്നെയാണ്. ഓക്കെ. അതേപോലെ തന്നെ ലെനോവയും ചൈനയിലെ ഫോൺ തന്നെയാണ്. ഓക്കെ. അപ്പൊ ഇത്രയാണ് ചൈന കമ്പനി ഫോൺസ്. ഇപ്പൊ ഇനിയും ചൈനീസ് കമ്പനി ഫോൺസ് ഉണ്ട്. അതിനെ വിശദീകരിച്ചുള്ള വീഡിയോ ഞാൻ അടുത്ത് ചെയ്യുന്നതാണ്. ഓക്കെ. അപ്പൊ മറ്റന്നാ ഒരു വീഡിയോ പറഞ്ഞുണ്ട്. ഓക്കെ. ചൈനീസ് ഫോൺ ബ്രാൻഡ് മാത്രമായിട്ട് ചൈനീസ് ബ്രാൻഡ് മാത്രമായിട്ടുള്ള ഫോൺസ് ജസ്റ്റ് ഒരു വീഡിയോ ആയിരിക്കും അടുത്ത് ചെയ്യാം. അപ്പൊ എല്ലാരും കാണാൻ മറക്കല്ല, ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യും. അടുത്ത് നോക്കാൻ പോണോ ഫിൻലാൻഡ് ആണ്. ഫിൻലാൻഡ് എന്ന് പറയുന്ന കമ്പനി ഇറക്കിയിരിക്കുന്നത് വെച്ചാൽ നോക്കിയാണ്, നമ്മളെ പ്രിയപ്പെട്ട നോക്കിയ. അപ്പൊ നോക്കിയ മുമ്പത്തെ കാലത്ത് നല്ല ഒരു പെർഫോമൻസ് ഭയങ്കര കാര്യങ്ങളൊക്കെ ആയിരുന്നു നോക്കിയ എന്ന് പറയണ. അത്രയ്ക്ക് എല്ലാവരും കയ്യും നോക്കിയ ഫോണാണ് ഇറങ്ങിയത്. വേറെ ഫോണൊക്കെ ഇറങ്ങിയെന്ന് വെച്ചാൽ നോക്കിയൊക്കെ പോയത്. അപ്പം നോക്കിയാണ് ഫിൻലാൻഡ് എന്ന് പറയുന്ന കമ്പനി ഫോൺ. ഓക്കെ. അപ്പം അടുത്ത് നോക്കുമ്പോൾ നമ്മളെ രാജ്യത്തിന്റെ ഫോൺ തന്നെയാണ് ഇന്ത്യ. ഓക്കെ. നമ്മളെ രാജ്യം ഇന്ത്യ ഇറക്കിയിരിക്കുന്ന കമ്പനി ഫോൺസ് ഏതൊക്കെ നോക്കാം. അതൊക്കെ വലിയ അറിയപ്പെടാത്ത കമ്പനിയാണ്. നമ്മളെ ഫോൺസ് ഇന്ത്യയിലെ ഫോൺസ് ആർക്കും വേണ്ടെന്ന് തോന്നുന്നു. എല്ലാവർക്കും ചൈനീസ് കമ്പനി അതായത് വേറെ രാജ്യങ്ങളൊക്കെ ഫോൺസ് ഇങ്ങനെ ആവശ്യം തോന്നുന്നു. ഇപ്പൊ ഇന്ത്യൻ കമ്പനി ബ്രാൻഡ് ഫോൺ ഏതൊക്കെ നമുക്ക് ഞാൻ പറഞ്ഞുതരാം. ഐബാള്, ഐബാള് എല്ലാവർക്കും അറിയാന്നുള്ള ഫോണാണ്. ഫോണ് വലുതായി ഇറക്കിയിട്ടുണ്ട്. ക്യാബ് ഒക്കെ ഐബാളിന്റെ ഇറക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ അപ്പം ഐബാള് ഇന്ത്യയിലാണ്. ഓക്കെ. ചൈനയിലല്ല. അപ്പൊ പിന്നെ ഇൻഡെക്സ് എന്ന് പറയണ അതും ഇന്ത്യയിൽ തന്നെയാണ്. പിന്നെ കാർബോൺ എന്ന് പറയുന്ന ഫോൺ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. കാർബോൺ ഇന്ത്യയിലെ ഫോൺ തന്നെയാണ്. ഓക്കെ. അതേപോലെ ലാവ എന്ന് പറയുമ്പം നല്ല ഹീറ്റുള്ള ഫോണാണ്. ഓക്കെ. ലാവ എന്ന് വെച്ചാൽ വോൾക്കനൊക്കെ പൊട്ടി വരുമല്ലോ ലാവ. അതുകൊണ്ട് തന്നെ ആയിരിക്കും അവർ ആ ഒരു പേരിട്ടത്. അത്രയ്ക്ക് ഹീറ്റാണ്, പെട്ടെന്ന് ഇപ്പം ഹീറ്റാവും ആ ഫോണ്. ഓക്കെ. അപ്പൊ അതാണ് ലാവ ഇന്ത്യയിലെ ഫോണാണ്. അതുപോലെ ജിയോ അംബാനി ഇറക്കിയിരിക്കുന്ന ഫോണാണ് തോന്നുന്നത്. ജിയോ ഇന്ത്യയിലെ ഫോണാണ്. ഓക്കെ. അതുപോലെ തന്നെ മൈക്രോമാക്സ് നല്ല പെർഫോമൻസ് ഉള്ള ഫോണാണ്. മുമ്പത്തെ കാലത്ത് ഒരു 5-6 വർഷം മുമ്പ് നല്ല ഫോണൊക്കെ ആയിരുന്നു മൈക്രോഫോൺ. എൻ്റെ ഞാൻ ഉപയോഗിച്ചിട്ട് ഫോണുണ്ട് മൈക്രോഫോൺ അല്ല. ഓക്കെ. മൈക്രോമാക്സ്. ഓക്കെ. അപ്പൊ നമ്മൾ അടുത്തായിട്ട് നോക്കാമാണ് ജപ്പാൻ കമ്പനി ഫോണാണ്. അപ്പൊ ജപ്പാൻ കമ്പനി ഫോൺ എന്ന് പറയുമ്പോൾ ഹിറ്റാച്ചി എന്ന് പറയുന്ന ഫോണാണ്. അത് ഫോൺ തന്നെയാണ് കേസിന്റെ മണ്ണൊക്കെ മാത്രം സാധനത്തിന് പേരാണ് ഹിറ്റാച്ചി. ആദ്യത്താണ് കേൾക്കുന്ന ആ ഒരു ഫോൺ കമ്പനി. ഓക്കെ. ഹിറ്റാച്ചി ജപ്പാന്റെ ഫോണാണ്. ഓക്കെ. അതേപോലെ തന്നെ പാനസോണിക്കും ജപ്പാന്റെ ആണ്. മറ്റേ പാനസോണിക് ഫോണിനേക്കാളും കൂടെ നല്ല ഇതായിട്ട് ഇറക്കുന്ന വാഷിംഗ് മെഷീൻ, അതേപോലെ തന്നെ ഫ്രിഡ്ജ്, അതേപോലെ കാര്യങ്ങളൊക്കെയാണ് പാനസോണിക് കൂടുതലായിട്ട് ഇറക്കിയിട്ടുള്ളത്. ഓക്കെ. അപ്പൊ ആ പാനസോണിക് എന്ന് പറയുന്ന കമ്പനി ജപ്പാന്റെ ആണ്. പിന്നെ നോക്കി കഴിഞ്ഞാൽ സോണി നല്ല അടിപൊളി ഫോണും അതേപോലെ തന്നെ വേറെ കാര്യങ്ങളൊക്കെ ഇറക്കി റേഡിയോ ഒക്കെ ഇറക്കിയിട്ടുണ്ട് സോണി എന്ന് പറയുന്നത്. അത് ജപ്പാന്റെ ആണ്. അപ്പൊ നമ്മൾ അടുത്ത് നോക്കാമോ സൗത്ത് കൊറിയ ഇറക്കി രണ്ട് ഫോൺസ് ഇറക്കിയിട്ടുണ്ട്. അതൊക്കെ ഏതൊക്കെ നമുക്ക് നോക്കാം. ഒന്ന് LG ആണ് കേസ്, ഒന്ന് LG ഫോണാണ്. അടുത്ത് നമുക്ക് സാംസങ് ഗാലക്സി, അത് എല്ലാവരും ഉപയോഗിക്കുന്നതാണ്, നല്ല ഫോൺ തന്നെയാണ്. അപ്പൊ നമ്മൾ അടുത്ത് നോക്കാൻ പോണ തായ്വാൻ എന്ന് പറയുന്ന രാജ്യം ഇറക്കിയിരിക്കുന്ന ഫോൺ ഏതാണെന്ന് നോക്കാൻ പോണ. അത് ഒന്ന് വെച്ചാൽ ആസർ ആണ്. ആസർ കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ് അതൊക്കെ ഇറക്കിയിട്ടുണ്ട് ആസർ. അതേപോലെ തന്നെ അസ്യൂസ് സെൻഫോൺ സീരീസ്, അതൊക്കെ നല്ല അടിപൊളി ഫോൺസ്, റോഗ് ഫോൺ അതൊക്കെ ഇറക്കിയിട്ടുണ്ട്. നല്ല അടിപൊളി ഫോണാണ്. ഓക്കെ. അസ്യൂസ് അടിപൊളി കമ്പനി തന്നെ, തായ്വാനാണ് അസ്യൂസ് ഇറക്കിയിരിക്കുന്നത്. അതേപോലെ തന്നെ HTC എന്ന് പറയുന്ന ഫോൺ ഉണ്ട്, അറിയപ്പെടാത്തൊരു ഫോണാണ്, നല്ല ഫോൺ തന്നെയാണ് HTC, അതും തായ്വാന്റെ ഫോണാണ്. അപ്പൊ നമ്മൾ അവസാനമായിട്ട് നോക്കാൻ പോണ USA, അതായത് യുണൈറ്റഡ് സ്റ്റേറ്റ് അമേരിക്കയുടെ ഫോണാണ് നമ്മൾ അവസാനം. അമേരിക്കയിലെ ബ്രാൻഡാണ്. ഓക്കെ. ബ്രാൻഡാണ് നമ്മൾ അവസാനം നോക്കാൻ പോണത്. അമേരിക്ക കൂടുതലായിട്ടും കമ്പ്യൂട്ടറിലും മൊബൈലിലും എങ്ങനെയായാലും കട്ടക്കി നല്ല ഇൻട്രസ്റ്റിംഗ് ആണ് അമേരിക്ക എന്ന് പറയുന്നത്. അപ്പൊ അതിൽ ഇറക്കിയിരിക്കുന്ന ഫോൺ എന്ന് വെച്ചാൽ ആപ്പിളാണ്. ആപ്പിൾ എന്ന് പറയുന്ന കമ്പനി അമേരിക്ക ഇറക്കിയതാണ്, നമുക്ക് അറിയാനുള്ള കാര്യമാണ്. അപ്പൊ അടുത്ത് നോക്കാൻ HP അമേരിക്ക തന്നെയാണ്. അതുപോലെ തന്നെ മോട്ടോറോളയും അമേരിക്കയിൽ തന്നെയാണ്. അതൊക്കെ നല്ല ഹൈ ലെവൽ ഫോണാണ്. ഓക്കെ. മോട്ടോറോള ഒക്കെ നല്ല ലുക്കും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ അത്രയ്ക്ക് നല്ല പെർഫോമൻസ് കാര്യങ്ങളൊക്കെ മോട്ടോറോള. അത് നല്ല അടിപൊളി ഫോൺ തന്നെയാണ് മോട്ടോറോള. പിന്നെ നോക്കിയാൽ ഡെല്ല് എന്ന് പറയുന്നത്, അതൊക്കെ കമ്പ്യൂട്ടർ സെറ്റാണ്. ഡെല്ലും HP ഒക്കെ കമ്പ്യൂട്ടറിനാണ് കൂടുതൽ ഇൻട്രസ്റ്റ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ.
മുംബൈയിലൊക്കെ ഇറക്കിയിട്ടുണ്ടെന്ന് കറക്റ്റ് അറിയുന്നു അറിഞ്ഞുകൂടാ. ഇപ്പം ഡെല്ലും എച്ച് പിയും അമേരിക്കയിലാണ്, അതേപോലെ തന്നെ മോട്ടോറോളയും ആപ്പിളും അമേരിക്കയിലാണ്. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ നമുക്ക് ഇന്നത്തെ വീഡിയോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ മാക്സിമം എല്ലാ കൂട്ടുകാരോടൊക്കെ ഷെയർ ചെയ്ത് നോക്കുക. അപ്പം നിങ്ങളൊക്കെ ഇരിക്കുന്ന ഫോൺസൊക്കെ ഏതൊക്കെയാണ് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ഞാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക, ഓളം എന്ന പ്രാവശ്യം കൊടുക്കുക. അപ്പം അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.